തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന് ഉജ്ജ്വല സ്വീകരണം ഒരുക്കി പാർട്ടി പ്രവർത്തകർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ ജനങ്ങൾക്ക് വലിയ വിശ്വാസമാണെന്ന് അദ്ദേഹം പറഞ്ഞു. പൊതു തെരഞ്ഞെടുപ്പിൽ NDA 400 സീറ്റുകൾ സ്വന്തമാക്കുമെന്നും കേരളത്തിനും തിരുവനന്തപുരത്തും ലഭിക്കാത്ത വികസനത്തെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം മണ്ഡലം പിടിക്കാൻ BJP സ്ഥാനാർത്ഥി ആര് എന്ന ചർച്ചകൾക്ക് സംശയങ്ങൾക്കൊക്കെ മറുപടിയായിരിക്കുന്നു ഏറ്റവും കരുത്തരായ സ്ഥാനാർത്ഥി ഒരാൾ തന്നെ BJP ഇത്തവണയും തിരുവനന്തപുരത്ത് മത്സരിക്കാൻ ഇറക്കിയിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ. എങ്ങനെയാണ് ഈ ഒരു മത്സരത്തെ കാണുന്നത്? അല്ല, ഞാൻ കാണുന്നത് ഈ ഇപ്പൊ പോയ 10 കൊല്ലം 2014 to 2024 ഇന്ത്യയിൽ വളരെ ഡീപ്പായിട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുണ്ട്. നമ്മൾ 2014 5th മോസ്റ്റ് ഫ്രജൈൽ ഇക്കോണമി ആയിരുന്നു. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി പ്രധാനമന്ത്രി ആകുമ്പോൾ ഇന്ന് നമ്മൾ 5th ലാർജസ്റ്റ് ഇക്കോണമി ആയിരിക്കുന്നു. ഇനി അടുത്ത 3 കൊല്ലത്തിൽ നമ്മൾ 3rd ഇക്കോണമി ആവും. ജപ്പാനും ജർമ്മനിയും ക്രോസ് ആയിട്ട് ഈ 10 കൊല്ലത്തിൽ വന്ന ചേഞ്ച്, ഈ 10 കൊല്ലത്തിൽ വന്ന എക്കണോമിക് എക്സ്പാൻഷൻ, അതിലെ എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നമ്മുടെ തിരുവനന്തപുരത്തും കേരളയിലും അത് എത്തിയിട്ടില്ല. അതിന്റെ കാരണം ഇവിടെ ഒരു കോൺഗ്രസും ലെഫ്റ്റിന്റെ ഒരു പാർട്ണർഷിപ്പിന്റെ കാരണം ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റും വരുന്നില്ല, ഒരു ഫാക്ടറിയും വരുന്നില്ല, സ്റ്റാർട്ടപ്സ് ഉണ്ടാവുന്നില്ല, ടെക്നോളജി വന്നില്ല. ഈ വരുന്ന കൊല്ലത്തിലും വരുന്ന കാലത്തിൽ ടെക്നോളജി മേഖലയിൽ ഭയങ്കര ഒരു വളരെ ജാസ്തി ഇൻവെസ്റ്റ്മെൻറ്റും ഓപ്പർച്യൂണിറ്റീസ് വരുന്ന കാലമാണ്. അതിന് അൺഫോർച്യുനേറ്റ്ലി തിരുവനന്തപുരം ഒരു കാലത്ത് IT മേഖലയിലെ ഒരു പയനിയറിങ് ഒരു സിറ്റിയായിരുന്നു. ഇന്ന് ഒരു 10, 12, 15, 20 നമ്പറിലും കൂടി തിരുവനന്തപുരം കാണുന്നില്ല. അതിനെല്ലാം മാറ്റാൻ ഈ വരുന്ന വികസിത് ഭാരതത്തിൻ്റെ ഒരു നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് തിരുവനന്തപുരത്തും കൊണ്ടുവരാൻ നമ്മുടെ കേരള നാടിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തും ഇൻവെസ്റ്റ്മെൻറ്റ് വരണം, ഇവിടുത്തെ കുട്ടികൾക്കും സ്കില്ലും കോളേജസും ഓപ്പർച്യൂണിറ്റീസ് കിട്ടണം എന്നാണ് എൻ്റെ ഒപ്പീനിയനിലെ ഞങ്ങളുടെ പോയിന്റ്. ഈ 10 കൊല്ലം മുമ്പേ കോൺഗ്രസും ലെഫ്റ്റും നമ്മുടെ എക്കോണമിനെ തകർത്ത്, നമ്മുടെ നാഷണൽ സെക്യൂരിറ്റിനെ തകർത്ത്, നമ്മുടെ യൂത്തിന് എന്താ വെച്ച് പോയത്, മോദിജി എന്താണോ അതിൻ്റെ മാറ്റം വന്നത് കൊണ്ടുവന്നത്, അതാണ് ഞങ്ങൾ വികസനം എന്നെ പറ്റിയിട്ടാണ് ഞങ്ങൾ പറയാൻ പോകുന്നത്. IT തന്നെയാണോ നമ്മുടെ ഏറ്റവും സാധ്യതയുള്ള മേഖല? IT ഉണ്ട്, ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് ഉണ്ട്, ടൂറിസം ഉണ്ട്, സർവീസസ് ഇൻഡസ്ട്രി ഉണ്ട്. ഈ വരുന്ന കൊല്ലത്തിലും വരുന്ന ഈ ഡെക്കേഡില് ഭയങ്കര ഒരു ലാർജ് നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. കണ്ടില്ലേ ഇപ്പോ റീസെന്റ്ലി സ്പേസിനെ പറ്റി, ഇങ്ങനെ വലിയ വലിയ സ്പേസ് ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ സ്റ്റാർട്ടപ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം നമ്മുടെ കുട്ടികൾക്കും മക്കൾക്കും സ്കില്ല് വേണം, സ്കിൽ സെൻറ്റേഴ്സ് വേണം. അവർക്കൊരു എഡ്യൂക്കേഷൻ പോളിസി ഉണ്ടാവുമ്പോൾ സ്കൂളിൽ തന്നെ കമ്പ്യൂട്ടർ സ്കിൽസ് ഉണ്ടാവണം. അതൊന്നും ചെയ്യാണ്ട് നമ്മൾ കാണുന്നില്ലേ കേരളയിൽ എന്താ നടക്കുന്നതെന്ന്? ഒരു 21 വയസ്സായ കുട്ടി അതിനെ അടിച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. ആ കുട്ടി സിദ്ധാർത്ഥ്, ആ കുട്ടീൻ്റെ ഫ്രണ്ടിൽ ഹോപ്പും ഓപ്റ്റിമിസും ഉണ്ടാവുന്ന ആ ഏജായിരുന്നു. അതിൻ്റെ പകരം നമ്മൾ കാണുന്നത് ഇതാണ്, ഹോപ്പും ഓപ്റ്റിമിസും അല്ലാണ്ട് ഡിസ്പെയറും വയലൻസും.